എല്ലാവർക്കും നമസ്കാരം. തോമുകൽ ഡയറി ഫാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷിബു വർഗീസ്. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ സബ്സ്ക്രൈബേഴ്സും എന്റെ വ്യൂവേഴ്സും എല്ലാവരും മഴക്കെടുതിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ദുരിതം അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒക്കെയും മറ്റും ദുരിതത്തിൽ ഞാൻ പങ്കുചേരുന്നു. നിങ്ങളുടെ ഒക്കെയും മറ്റും കൂടെ ഞാനും നിങ്ങളുടെ ഒക്കെയും മറ്റും ദുരിതം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. എനിക്ക് അറിയാം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്നോട് പലയിടത്തും പല അപകടങ്ങൾ ഉണ്ടായിടത്തുനിന്നും എന്നെ ആളുകൾ വിളിച്ചിട്ടുണ്ട്. അവരുടെ അയൽവക്കത്തൊക്കെ മറ്റും ഉണ്ടായ അപകടങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മലയോര മേഖലകളിലൊക്കെയും മറ്റുമുള്ള ഒരുപാട് ആളുകൾ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത്. നിങ്ങളുടെ ഒക്കെയും മറ്റും ബുദ്ധിമുട്ടിലൊക്കെയും മറ്റും ഞാൻ പങ്കുചേരുന്നു. ഞാൻ കുറച്ച് ദിവസമായി നിങ്ങളുമായിട്ടൊരു വീഡിയോ പങ്കുവച്ചിട്ട് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്ന ഒരു വീഡിയോ. ഏകദേശം ഒരു കന്നുകുട്ടി ഉണ്ടായതിനു ശേഷം 6 മാസം വരെയുള്ള അതിന്റെ ഒരു പരിപാലനവും അതിന്റെ വരമരുന്നും അതിന്റെ കാൽത്തീറ്റയുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു എന്റെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഗൾഫിലാണ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ വന്നിട്ട് ഫാം തുടങ്ങാൻ വേണ്ടിയാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു 6 മാസം വരെയുള്ള ആ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ പേരിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു കന്നുകുട്ടി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്കറിയാം 15 ദിവസം വരെയും ആ കന്നുകുട്ടിക്ക് മറ്റ് യാതൊന്നും കൊടുക്കാൻ പാടില്ല. അതിന് കൊടുക്കേണ്ടത് ആദ്യം മുതലുള്ള കന്നിപ്പാൽ മുതൽ പാല് മാത്രമാണ് കൊടുക്കുന്നത്. ആ പാല് കുടിച്ച് വേണം കുട്ടി ആ സമയങ്ങളിൽ വളരാൻ. പ്രത്യേകിച്ചും ആദ്യത്തെ 5 ദിവസങ്ങളിൽ കിട്ടുന്ന ആ ഒരു കൊളസ്ട്രോൾ അല്ലെങ്കിൽ കന്നിപ്പാൽ എന്ന് പറയുന്ന സാധനം ആവശ്യത്തിന് കുടിക്കുവാൻ വേണ്ടി അവർക്ക് കൊടുക്കുക. മാക്സിമം അവർ കുടിച്ചോട്ടെ. അങ്ങനെ കുടിക്കുമ്പോഴാണ് അവർക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകുന്നു, അവർ വളർന്നു വരുന്നു. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ സമയത്ത് ചെറിയ രീതിയിലുള്ള ചില ലൂസ് മോഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ലൂസ് മോഷൻ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യമായിട്ട് അവരുടെ പാല് കൊടുക്കുന്ന രീതിയിൽ തന്നെ ഒരു ചേഞ്ച് വരുത്തണം. പാല് കൊടുക്കുന്ന രീതിയിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ കുട്ടിയെ വിട്ട് കുടിപ്പിക്കേണ്ട. നമ്മൾ പാല് കറഞ്ഞെടുത്തതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുട്ടിയെ വിട്ട് പാല് കുടിപ്പിക്കുക. അപ്പോഴേക്കും വരുന്ന ആ പാല് കുടിക്കുമ്പോഴേക്കും അവർക്ക് കുറച്ചും കൂടെ കട്ടി കുറഞ്ഞ പാലായതുകൊണ്ട് കുറച്ചും കൂടെ അവരുടെ ലൂസ് മോഷൻ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. ഈയിടെ ഒരു ഡോക്ടർ പറഞ്ഞതെന്നാണ്, ആ അത് പരീക്ഷിച്ച് നോക്കിയപ്പോഴേക്കും വളരെയധികം അത് സക്സസ് ആകുകയും ചെയ്തു. അങ്ങനെ ഏകദേശം 15 ദിവസം വരെ നമ്മളത് കൊടുക്കുക. 12 ദിവസം മുതൽ ആകുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റ് ഡോസ് വരമരുന്ന് കൊടുക്കാം. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. പലരും പറയാറുണ്ട്, സാർ 1 മാസമായി കിടാവുണ്ടായിട്ട് നിങ്ങൾ വരമരുന്ന് കൊടുത്തില്ല, അതിന് ലൂസ് മോഷൻ വരുന്ന പ്രശ്നങ്ങളാണ്. അത് ആയതുകൊണ്ട് ആദ്യത്തെ 12 ദിവസം മുതൽ 15 ദിവസം വരെയുള്ള കാലയളവിൽ അവരുടെ ഫസ്റ്റ് ഡോസ് വരമരുന്ന് കൊടുക്കുക. ഫസ്റ്റ് ഡോസ് വരമരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ കൊടുക്കുന്ന ടീവാം എന്ന് പറയുന്ന ചെറിയൊരു ലിക്വിഡ് ഉണ്ട്, കിട്ടും, അത് മേടിച്ചു കൊടുക്കാം. അല്ല എങ്കിൽ നമുക്ക് 150 സ്ട്രെങ്ത് ഉള്ള വരമരുന്നാണ് സാധാരണഗതിയിൽ കുഞ്ഞുകിടാക്കൾക്ക് കൊടുക്കുന്നത്. ആ വരമരുന്ന് കൊടുക്കുക. വരമരുന്ന് കൊടുക്കുമ്പോഴേക്കും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, പശുക്കൾക്കാണെങ്കിലും കിടാരികൾക്കാണെങ്കിലും കുഞ്ഞുകിടാക്കൾക്കാണെങ്കിലും എപ്പോഴും നമ്മൾ രാത്രി സമയത്ത് വരമരുന്ന് കൊടുക്കുക. അവരുടെ ഭക്ഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം വരമരുന്ന് കൊടുക്കുക. ഈ 15 ദിവസത്തിന് അതിനുശേഷം ഈ കുട്ടിക്ക് പാല് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു ഏറ്റവും കുറഞ്ഞത് അതിന്റെ ഒരു ശരീരഭാരത്തിന് അനുസരിച്ച് വേണം നമ്മൾ പാല് കൊടുക്കുവാനായിട്ട്. ഒരുമാതിരി വലിപ്പമുള്ള കിടാക്കുട്ടികളാണെങ്കിൽ ഒരു 15 ദിവസം വരെ നമ്മൾ കൊടുക്കുമ്പോഴേക്കും രാവിലെ 2 ലിറ്ററും വൈകിട്ട് 2 ലിറ്ററും വെച്ച് ഒരു 4 ലിറ്റർ പാലെങ്കിലും കൊടുത്താൽ ആ കുട്ടി അത്രയും നല്ല ഫോഴ്സിൽ വളരും. അതെല്ലാം നമുക്ക് അതിന് സാധിക്കുന്നില്ല എങ്കിൽ 1.5 ലിറ്റർ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളൊരു 15 ദിവസം ആയതിനു ശേഷം ആ കുട്ടിക്ക് നമ്മൾ ഒരു കുറേച്ചെ അവർക്ക് ഈ കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, കാലിത്തീറ്റ കൊടുക്കുമ്പോഴേക്കും ഒരു തരത്തിലും പശുക്കൾക്ക് കറവ പശുക്കൾക്ക് കൊടുക്കുന്ന യൂറിയ കണ്ടന്റുള്ള കാലിത്തീറ്റ ഒരിക്കലും കൊടുക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കിടാക്കകള് ഒന്നുകിൽ നമുക്ക് പഞ്ചായത്ത് വഴിയോ കിട്ടുന്ന മറ്റു കിടാക്ക കിട്ടുന്ന കാഫിയോട് കാണും, അവത്തെ ഒരല്പം കൊടുക്കാം. അതല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് കാഫിയോട് തന്നെ സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും. കിടാക്കയ്ക്ക് വേണ്ടിയുള്ള അമൂലിന്റെ പ്രോഡക്റ്റ് ഉണ്ട്, കൃഷിയുടെ ഉണ്ട്, അങ്ങനെ പല 2-3-4 കമ്പനികൾക്കുണ്ട്, ഗോദ്രേജിന്റെ ഉണ്ട്. അത് നിങ്ങൾ നല്ല കാലിത്തീറ്റയുള്ള ഹോൾസെയിൽ കടകളിൽ ചോദിക്കുക, അവിടെ ആവശ്യപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ എടുത്തു തരും, അവിടെ കിട്ടും. അത് കൊടുക്കുവാൻ മാക്സിമം ശ്രമിക്കുക. അത് കിട്ടാൻ സാധ്യത ഇല്ല എങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, കുറച്ച് നല്ല കടലപ്പിണ്ണാക്ക അല്ലെങ്കിൽ നല്ല തേങ്ങാപ്പിണ്ണാക്ക അത് കുതിർത്ത് ഒരു അല്പം ഗോതമ്പ് തവിടും കൂടെ ചേർത്ത് അത് മിക്സ് ചെയ്തിട്ട് അവർ കുറേശ്ശെ ഒത്തിരി കൊടുക്കണ്ട, കുറേശ്ശെ അവർക്ക് തിന്നാൻ കൊടുക്കുക, കുറേശ്ശെ വെള്ളം കുടിപ്പിച്ച് പഠിക്കുക, കുറേശ്ശെ പുല്ലിട്ട് കൊടുത്ത് അവരെ തിന്നാൻ പഠിപ്പിക്കുക. ഇതിനുശേഷം ഈ കുട്ടി ഇങ്ങനെ വളർന്നു വരുമ്പോഴേക്കും ഏകദേശം 1 മാസം വരെ ഞാൻ പറഞ്ഞ രീതിക്കുള്ള പാൽ നമുക്ക് കൊടുക്കാം. അത്രയും കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, രാവിലെ 1 ലിറ്റർ വൈകിട്ട് 1 ലിറ്റർ എന്നുള്ള രീതി കൂടെ അത് ചെയ്യേണ്ട. നമ്മൾ പശുവിനെ കറന്ന് ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും കുട്ടിയെ രാവിലെയും വൈകിട്ടും വിട്ട് കുടിപ്പിക്കുക. വിടുമ്പോൾ ഒത്തിരി സമയം കുടിക്കാൻ പറ്റണ്ട, ഏകദേശം ഒരു 10 മിനിറ്റ് വരെ കുടിക്കാൻ വിട്ടാൽ മതി. അതിനുശേഷം കുട്ടിയെ പിടിച്ച് കെട്ടുക. രണ്ടാമത്തെ വരമരുന്ന് കൊടുക്കേണ്ട ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ വരമരുന്ന് നമ്മൾ എന്ന് കൊടുത്തോ അത് കൊടുത്തതിന്റെ 30 ദിവസം ആകുമ്പോഴേക്കും സെക്കൻഡ് ഡോസ് വരമരുന്ന് കൊടുക്കണം.
സെക്കൻഡ് ഡോസ് വരെ മരുന്ന് കൊടുക്കുമ്പോഴേക്കും ഒരുമാതിരി കുട്ടി വളർന്നിട്ടുള്ള കുട്ടിയാണോ ആരോഗ്യം കുറഞ്ഞ കുട്ടിയാണോ കൂടിയ കുട്ടിയാണോ എന്ന് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. ആരോഗ്യമുള്ള കുട്ടിയാണെങ്കിൽ നമുക്കൊരു സ്ട്രെങ്ത് ഏകദേശം 150 തന്നെ നമുക്ക് രണ്ടാം പ്രാവശ്യം കൊടുക്കുമ്പോഴും ആദ്യത്തെ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് 15 ദിവസമായപ്പം രണ്ടാമത്തെ വരവുളി കൊടുക്കുമ്പോഴും നമുക്ക് 150 സ്ട്രെങ്ത് തന്നെ കൊടുക്കാം. അതായത് ഏകദേശം 6 മാസം വരെയും നമ്മൾ, ഇപ്പൊ ഞാൻ 6 മാസം വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്, 6 മാസം വരെയും നമ്മൾ കുട്ടികൾക്ക് മാസം മാസം വരമരുന്ന് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം 6 മാസം വരെയെങ്കിലും ഏറ്റവും കുറഞ്ഞത് എല്ലാ മാസവും വരമരുന്ന് കൊടുത്തിരിക്കണം. ഈ രണ്ടാം പ്രാവശ്യം നമ്മൾ ഈ 150 സ്ട്രെങ്ത് കൊടുക്കുന്നു. ഇതുപോലെ തന്നെ മൂന്നാം പ്രാവശ്യം നമ്മൾ കൊടുക്കുമ്പോഴേക്കും നമ്മൾ അവരുടെ ബോഡി വെയിറ്റ് നോക്കണം. ബോഡി വെയിറ്റ് നോക്കിയതിന് ശേഷം നമുക്ക് ഒരു അല്പം കൂടി അതിന്റെ സ്ട്രെങ്ത് കൂട്ടിക്കൊടുക്കാം. ഏകദേശം നമ്മളൊരു 150 എന്നുള്ളത് ഒരു 200 സ്ട്രെങ്ത് കൊടുക്കാം. പിറ്റേ മാസം ആകുമ്പോഴേക്കും നമുക്ക് അറിയാം, അത് പിറ്റേ പ്രാവശ്യം കൊടുക്കുമ്പോഴേക്കും ഏകദേശം അപ്പോൾ ഒരു 3 മാസം കഴിയും. അപ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു 250-300 സ്ട്രെങ്ത് കൊടുക്കാം. അതിനുശേഷം 4 മാസം ആകുമ്പോഴേക്കും ഒരു അല്പം കൂടെ ശ്രദ്ധ കൂട്ടി കൊടുക്കുക. 6 മാസം ആകുമ്പോഴേക്കും ഏറ്റവും കുറഞ്ഞത് നമ്മൾ വരമരുന്ന് കൊടുക്കുമ്പോഴേക്കും അതിന്റെ സ്ട്രെങ്ത് 500 സ്ട്രെങ്ത്, പ്രത്യേകിച്ച് റോബൻഡോൾ എന്ന് പറയുന്ന 500 സ്ട്രെങ്ത് ഉള്ള ഗുളിക നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. അതല്ല എങ്കിൽ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ പറയുമോ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഡോക്ടർമാരെ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഡോക്ടർമാരെ കിടാക്കളുടെ വീഡിയോ എടുത്തുകൊണ്ട് കാണിച്ചിട്ട് അവരോട് പറഞ്ഞിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്ന വരമരുന്ന് കൊടുക്കുക. അപ്പോഴേക്കും കുട്ടികളെ യാതൊരു കുഴപ്പമില്ലാതെ അവർ വളർന്നു വരും. ഏകദേശം 2 മാസം പ്രായം കഴിഞ്ഞ ഒരു ഈ കുട്ടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവക്ക് ഞാൻ ആദ്യത്തെ മരുന്നും കൊടുത്തു, രണ്ടാമത്തെ മരുന്നും കൊടുത്തു, ഇനിയിപ്പോ മൂന്നാമത്തെ, അതായത് ആദ്യത്തെ 150 കൊടുത്തു, രണ്ടാമത്തെ 150 കൊടുത്തു, ഇനിയിപ്പോ ഇവക്ക് ഞാൻ മൂന്നാമത് കൊടുക്കാൻ പോകുന്നത്. ഏകദേശം നിങ്ങൾ സൈസ് കണ്ടു, ഈ കിടാവിനിപ്പം ഇനി കൊടുക്കാൻ പോകുന്നത് ഒരു 200 ആണ്. അതായത് ഒരു 200 സ്ട്രെങ്ത് ഉള്ള ഗുളികയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോഴേക്കും ഈ കിടാവിന് ആ വരമരുന്ന് മതിയാവും, ഏകദേശം ഈ വലിപ്പമുള്ള കിടാവിന്. എന്നിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, 6 മാസം വരെയും ഈ 6 മാസം വരെയും വരമരുന്ന് കൊടുക്കുമ്പോഴേക്കും ഈ സമയത്ത് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. കാലിത്തീറ്റയുടെ ക്രമം കൂടി പറഞ്ഞുതരാം. നമുക്ക് കോഴിമുട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ പറ്റും ആദ്യത്തെ ആ ഒരു ടൈമിൽ ഇവർക്ക് കുറച്ച് ഏകദേശം ഒരു 1 മാസം വരെ കൊടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്, അവരെ കോഴിമുട്ട കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. അത് കഴിയുമ്പോഴേക്കും ഇവർക്ക് നമുക്ക് കുറച്ച് ഷാർക്കോഫെറോൾ എന്ന് പറയുന്ന ഒരുതരം മീനയുണ്ട്, അതല്ല എങ്കിൽ ലിവർ ടോണിക്, അങ്ങനെ എന്തെങ്കിലും സാധനം നമുക്ക് ഒരു അല്പം ഇവരുടെ കാലിത്തീറ്റയ്ക്കകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ഒരു നിങ്ങളിപ്പോ ചോദിക്കാറുണ്ട് ഓരോ പ്രാവശ്യം എത്ര മാത്രം കാലിത്തീറ്റ കിടാവിന് കൊടുക്കണം എന്ന് അല്ലെ. ഇപ്പം ഏകദേശം ഈ 2 മാസമായ ഈ കിടാരിക്ക് ഈ കുഞ്ഞു കുട്ടിക്ക് കൊടുക്കുന്നത് ഒരു 1/2 കിലോ കാലിത്തീറ്റ കൊടുക്കുന്നുണ്ട്. ഒരു നേരം ഒരു 1/2 കിലോ കാലിത്തീറ്റ തിന്നാൻ കൊടുക്കണം, ഒരു 1/2 കിലോ കാലിത്തീറ്റ തിന്നാൻ തുടങ്ങി. അപ്പം നമുക്കറിയാം ഈ കുട്ടി എന്തുമാത്രം കാലിത്തീറ്റ തിന്നും എന്നുള്ള അനുസരിച്ച് നമ്മൾ കൊടുക്കുക. ഏകദേശം 6 മാസം പ്രായമാകുന്ന ഒരുമാതിരി നല്ല സൈസ് ഇത്രയൊക്കെ സൈസ് ആകുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1 കിലോ കാലിത്തീറ്റ ആ സമയത്ത് നമ്മൾ കൊടുത്തോണ്ടേ ഇരിക്കണം. അത് രാവിലെയുമായിട്ട് അല്ല, ഒരു ദിവസമായിട്ട് 1 കിലോ കാലിത്തീറ്റ കൊടുത്താൽ മതി, പിന്നെ വെള്ളം കുടിക്കാൻ കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കുന്ന കൂട്ടത്തിൽ അല്പം ഷാർക്കോഫെറോൾ അവർക്ക് അതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുവാണെങ്കിൽ ആ കിടാക്കള് നന്നായിട്ട് വളരും, അവർക്കുണ്ട് നല്ലൊരു സ്ട്രെങ്തോടു കൂടി അവർ വളർന്നു വരും. അപ്പോഴേക്കും നമുക്ക് ആ കിടാവിന്റെ വളർച്ച നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. 6 മാസത്തിന് ശേഷം എങ്ങനെ വരമരുന്ന് കൊടുക്കണം, എങ്ങനെ അവരുടെ കാലിത്തീറ്റ കൊടുക്കണം എന്നുള്ള കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഓരോരുത്തരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അത് കഴിയുമ്പോഴേക്കും ഓൾ എന്ന ഓപ്ഷനിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും ഞാൻ ചെയ്തിരിക്കുന്ന മുഴുവൻ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്റെ എല്ലാവിധമായിട്ടുള്ള വീഡിയോകളും കാണാൻ പറ്റുകയുള്ളൂ. അപ്പോഴേക്കും നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമന്റുകൾ അറിയിക്കുക. ഏത് തരത്തിലുള്ള വീഡിയോകൾ വേണം നിങ്ങൾക്ക് ചെയ്തു തരേണ്ടതെന്നും കൂടെ നിങ്ങൾ എന്നെ അറിയിക്കുക. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ.